SNDP യോഗത്തിന്റെ ആഭിമുഖ്യത്തിൽ ജില്ലയിലെ വിവിധ യൂണിയനുകളുടെ ആഭിമുഖ്യത്തിൽ കർഷകരുടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ബുധനാഴ്ച രാവിലെ കണ്ണൂർ കലക്ട്രേറ്റിനു മുന്നിൽ കർഷക ധർണാ സമരം സംഘടിപ്പിച്ചു. SNDP യോഗം ദേവസ്വം സെക്രട്ടറി അരാക്കണ്ടി സന്തോഷ് കർഷക സമരം ഉദ്ഘാടനം ചെയ്തു. സമരസമിതി ജനറൽ കൺവീനർ P.N. Babu, സമരസമിതി ചെയർമാൻ KK ധനേന്ദ്രൻ, M. Sadanandan, ജിതേഷ് വിജയൻ, പാനൂർ ശശിമാസ്റ്റർ തുടങ്ങിയവർ നേതൃത്വം നൽകി. റബ്ബറിന്റെ വില 170 രൂപയിൽ നിന്ന് 250 രൂപയാക്കി വർദ്ധിപ്പിക്കുക, എല്ലാ തരത്തിലുള്ള കാർഷിക കടങ്ങളും എഴുതിത്തള്ളുക, ജെല്ലാ ജപ്തി നടപടികളും നിർത്തിവെക്കുക, മലയോര മേഖലയിലെ ജനങ്ങളെ വന്യമൃഗങ്ങളുടെ ശല്യങ്ങളിൽ നിന്നും രക്ഷിക്കുന്നതിനുള്ള ശാശ്വത പരിഹാരം ഉണ്ടാക്കുക, കശുവണ്ടി തേങ്ങ തുടങ്ങിയ കാർഷിക വിളകൾക്ക് താങ്ങുവില ഏർപ്പെടുത്തി സർക്കാർ നേരിട്ട് സംഭരിക്കുക, നശിപ്പിക്കപ്പെട്ട കാർഷിക വിഭവങ്ങൾക്ക് അർഹമായ നഷ്ടപരിഹാരം നൽകുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തിയത്. കർഷകനൊക്കെ പോയി എവിടെയെങ്കിലും റബ്ബർ വെട്ടാൻ വേണ്ടി പോകണമെന്നുണ്ടെങ്കിൽ ആ റബ്ബർ വെട്ടാൻ വേണ്ടി പോകുന്ന വഴിക്കാണ് നമ്മുടെ ഇരിട്ടിയിൽ വെച്ചും മറ്റു സ്ഥലങ്ങളിൽ വെച്ചും ഒക്കെ പലരും അപ്രതീക്ഷിതമായ കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെടുന്ന സാഹചര്യമുള്ളത്. ഇവിടെ ഏറ്റവും വലിയ ഫാം എന്ന് പറയുന്നത് ആറളം ഫാമാണ്. ആറളം ഫാമിലാണ് ഒരുവിധം സാധുക്കളായിട്ടുള്ള ഏറ്റവും പിന്നോക്കക്കാരായിട്ടുള്ള ആദിവാസികളെ പുനരധിവസിപ്പിച്ചിരിക്കുന്നത്. ആ പുനരധിവസിപ്പിച്ചിരിക്കുന്ന ആ സ്ഥലങ്ങളിൽ അവർക്ക് നൽകിയിരിക്കുന്ന കൃഷിസ്ഥലങ്ങളെല്ലാം തരിശായി കിടക്കുന്ന സാഹചര്യമാണ് അവിടെയുള്ളത്. അത്തരത്തിലുള്ള ആളുകൾക്കൊക്കെ സാമ്പത്തിക സഹായം, വിളകൾ നശിച്ചു പോകുന്നതിനുള്ള സാമ്പത്തിക സഹായം, അത് നൽകുവാൻ സർക്കാർ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ച് ഇവിടെ വന നിയമവും വന്യജീവി നിയമവും ഒക്കെ ഒരുപാട് കടലാസുകളിൽ കിടക്കുന്ന അവസ്ഥ ഇവിടെയുണ്ട്. നമുക്കറിയാം ഇവിടെ പന്നി ശല്യം കൂടിയപ്പോ അപ്പോ പറഞ്ഞു പന്നികളെ വേണമെങ്കിൽ വെടിവെക്കാം എന്ന് പറഞ്ഞു ആദ്യം ഒരു നിയമം ഉണ്ടാക്കി. ആ നിയമത്തില് വന്നു നോക്കിയപ്പോ ഉപദ്രവിക്കുന്ന പന്നികളെ വെടിവെക്കണമെങ്കിൽ ആദ്യം അതിന്റെ കൂടെ ഒരു ഗൈനക്കോളജിസ്റ്റിനെ കൂടെ കൂട്ടണം, കാരണം പന്നി ഗർഭിണിയാണോ എന്ന് ആദ്യം നോക്കണം. അത് കഴിഞ്ഞ് പിന്നീട് നോക്കണം പന്നി പ്രസവിച്ച പന്നിയാണോ, അതിന് മുലയൂട്ടുന്ന കുട്ടികളുണ്ടോ എന്ന് പരിശോധിക്കണം. ഇത്രയൊക്കെ കഴിഞ്ഞ് പന്നി അവിടെ നിന്ന് തന്നെങ്കിൽ മാത്രമേ ഇതിനെ വെടിവെക്കാനാവൂ എന്ന് പറയുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്.